മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായല്ല അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നത് ആദ്യ ടൈമിൽ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ രണ്ടാഴ്ചക്കാലം അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു അതിനു മുമ്പ് അമേരിക്കൻ വേളയിൽ അവിടെ ചില പരിശോധനകൾ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കേരളത്തിലെത്തിയതിനു ശേഷം ആ പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ അവിടെ ചികിത്സ നേടിയത് വീണ്ടും അദ്ദേഹം തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഇതെന്തോ പിണറായി വിജയൻ ആദ്യമായി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് എന്ന മട്ടിലാണ് മൂന്ന് വർഷം മുമ്പും ഇതുതന്നെയായിരുന്നു ബഹളം കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയൻ കുത്തകബുഷ്വ അമേരിക്കയിൽ പോയി ചികിത്സ നേടുന്നതെന്തിന് എന്നുള്ള ആ ഒരു അറുപഴഞ്ചൻ ചോദ്യം നമ്പർ വൺ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോയി ചികിത്സ തേടുന്നത് എന്നുള്ള മറ്റൊരു ഒരു കാതലുമില്ലാത്ത ചോദ്യം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കാം എന്നുള്ളതിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു നിമിഷം പോലും കണ്ണോടിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മൂന്ന് വർഷം മുമ്പ് പിണറായി വിജയനെതിരെ അടിക്കാൻ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെ ഇപ്പോഴും അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് സംഘപരിവാറുകാർ അതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സന്ദീപ് വാച്പതിയും ശോഭ സുരേന്ദ്രനും ഒക്കെ പിണറായി വിജയൻ്റെ അമേരിക്കൻ ചികിത്സയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി തുടക്കമിട്ടിരിക്കുന്നു ഈ സന്ദീപ് വാചസ്പതിയും ശോഭ സുരേന്ദ്രനും ഒക്കെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണം ഗോവയിൽ അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി അദ്ദേഹം അവസാന ഘട്ടത്തിലൊക്കെ പൂർണമായും വിദേശത്ത് തന്നെയായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് ആറു മാസത്തിൽ രണ്ട് മാസക്കാലം മാത്രമാണ് അദ്ദേഹം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അന്ന് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഭരണപരമായ അസ്ഥിരത ഗോവയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവർണർക്ക് പരാതി നൽകുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി ബി ജെ പിയുടെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന അനന്തകുമാർ അദ്ദേഹവും ലണ്ടനിലെ ആശുപത്രിയിലായിരുന്നു ദീർഘകാലം ചികിത്സ ചെയ്തത് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഇടത്തേക്ക് തങ്ങളുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന പതിവ് ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുന്നത് മാത്രം ഒടിയ അപരാധമാവുകയാണ് നാടിന് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി അത് ഏത് രാഷ്ട്രീയക്കാരനായിക്കോളട്ടെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലെങ്കിലും ഒരു ചികിത്സ തേടി പോകുന്ന ഘട്ടത്തിലെങ്കിലും നല്ലതു പറഞ്ഞില്ലെങ്കിലും ദുഷിപ്പ് പറയാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് അമേരിക്കയിൽ പോയി ചികിത്സ തേടിക്കൂടാ എന്ന് എവിടെയാണാവോ എഴുതി വച്ചിരിക്കുന്നത്